അനിൽ ആന്റണി പോകുന്നത് പോലെയല്ല പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടുന്നത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി കോൺഗ്രസിൽ അടിയുറച്ചു നിൽക്കുന്ന ലീഡറുടെ മകൾ ബി ജെ പിയിലേക്ക് പോയാൽ അത് കോൺഗ്രസിന് ക്ഷീണം തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് തുടർച്ചയായി അവഗണനയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പത്മജയെ എത്തിച്ചതെന്ന് ഭർത്താവ് വേണുഗോപാൽ പറഞ്ഞു. ഉപാധികളോടെയല്ല പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി. ശ്രീമതി പത്മജ വേണുഗോപാലാണ് ഇന്ന് വാർത്തയിലെ താരം. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോവുകയാണ് ലീഡറുടെ മകൾ എന്നാണ് വാർത്ത. അതേക്കുറിച്ച് സംസാരിക്കാൻ ഡോക്ടർ വേണുഗോപാൽ നമുക്കൊപ്പം ചേരുന്നു. എന്തുകൊണ്ടാണ് ഈ നിർണായക സമയത്ത് ഇങ്ങനൊരു തീരുമാനം? പക്ഷെ ഇങ്ങനൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ എന്നോട് രാഷ്ട്രീയം സംസാരിക്കില്ല. എന്നിരുന്നാൽ കൂടി കുറച്ച് കാലമായിട്ട് നമുക്ക് പാർട്ടിയിലേക്ക് നമുക്കൊരു കംപ്ലയിൻ്റ് അഡ്രസ്സ് ചെയ്യാൻ അവിടെ ഒരു ഫോറം കിട്ടുന്നില്ല. എന്ത് പരാതി പറഞ്ഞാലും കേൾക്കാൻ ആളില്ല. ഇത്തവണത്തെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ചെലവാക്കിയിട്ട ഇലക്ഷൻ ഒരു ആളും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കൂടി അത് നമ്മുടെ തന്നെ സ്വന്തം ആൾക്കാർ പല സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് മനഃപൂർവ്വം തോൽപ്പിച്ച് വിട്ടാണ് തിരിച്ചുവിടുന്നത്. അതിനെപ്പറ്റി അന്ന് ചെയ്ത ആൾക്കാരെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അവരെ പറ്റിയൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടും കൂടി പാർട്ടിക്ക് ഞാൻ അനക്കമുണ്ടായിട്ടില്ല. എന്നിട്ട് അന്ന് ഈ ഇലക്ഷൻ ഒരു സീറ്റ് കളഞ്ഞാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കൊട്ടകയാണ്. തെരമ്പിൽ രാമേശ്വരൻ്റെ എത്രയോ കാലമായിട്ട് ജയിക്കുന്ന സ്ഥലമാണ്. അവിടെയും കൂടി ജയിക്കുന്ന ഒരു ചാൻസ് കൊണ്ട് കളഞ്ഞു നമ്മുടെ തന്നെ പ്രവർത്തകർ. അത് പറഞ്ഞിട്ട് കൂടി അന്വേഷിക്കാൻ ഉണ്ടായിട്ടില്ല. ഇതിലധികം വേദനയുള്ളത് അച്ഛൻ്റെ പേരിൽ ഒരു സ്മാരകം എ കെ ജി പോലത്തെ എ കെ ജി ഭവൻ പോലെ കരുണാകര ഭവൻ എന്ന് പറഞ്ഞിട്ട് വേണത്ത് ഉണ്ടാക്കാനായിട്ട് ഗവൺമെൻറ് അലൗഡ് ചെയ്ത സ്ഥലമാണ്. കണ്ണായ സ്ഥലത്ത് ഇവൻ പറഞ്ഞിരിക്കാൻ പറ്റില്ല. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനും കൂടിയും അത് നന്നായിട്ട് വരട്ടെ എന്ന് പലരോട് പറഞ്ഞിട്ടുള്ള സ്ഥാപനമാണ്. നമ്മുടെ ആൾക്കാർ തന്നെ അത് ആ ട്രസ്റ്റ് ഉണ്ടാക്കി പരമദേവ ഓടി നടന്ന് കുറേ ഫണ്ട് ഉണ്ടാക്കാൻ എല്ലാവരും സ്വരൂപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനടിയിൽ നമ്മുടെ ആൾക്കാർ ഇവിടെ അടി എന്നെ ചെയർമാനാക്കിയില്ല, വേറെയുള്ള ചെയർമാനാക്കി. ഇതെല്ലാം അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന് അച്ഛനും കൂടെ നടന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഒക്കെ പുറകിലുള്ളത്. ഇങ്ങനെ മടുത്തും മടുത്തും മടുത്ത് എന്തെങ്കിലും ഒരു പിന്നെ വൈസ് പ്രസിഡന്റായിരുന്ന പത്മജയെ പിടിച്ച് താഴ്ത്തി ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാക്കി ഒരു മൂലയ്ക്ക് മാറ്റിയെടുത്തി. ഇത് ഇപ്പോൾ കണ്ടിട്ടുണ്ടോ കെ ബി സി ഒരു സ്ത്രീ അവിടെ ഒരു വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ളൊരു പാർട്ടി എന്ന് നമുക്ക് മനം മടുത്തു. അല്ലാണ്ട് ഇപ്പോൾ ഒരു സഡൻ തീരുമാനമല്ല, കുറേ കാലമായിട്ട് നമുക്ക് അവിടുന്ന് നമുക്ക് ഓഫറുകൾ വരുന്നുണ്ട്. അന്നൊക്കെ നമ്മൾ പറഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ആഗ്രഹമില്ല, അച്ഛനെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരിക്കും എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം വേദനയോടുകൂടി എടുക്കേണ്ടി വന്നു. ഈ പേടിച്ചാണ് പത്മജമാരോ ഞങ്ങളെ ഒരു ഈടും ചെയ്തിട്ടില്ല. കെ മുരളീധരൻ ഈ വാർത്തയോട് പ്രതികരിച്ചോ? എന്തെങ്കിലും പറഞ്ഞോട്ട് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും കാലത്ത് മുരളി ഞാൻ രാഷ്ട്രീയം ഒന്നും പറയാനല്ലോ, അല്ലെ ഇലക്ഷൻ കാലത്ത് റിസൾട്ട് വരുമ്പോൾ പറയുന്നതല്ലാതെ എന്നോട് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്യാനല്ല. ഞങ്ങൾ ബ്രദറിലോ എനിക്ക് ഫാമിലി മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നതല്ലാണ്ട് എന്നെ വിളിച്ചിട്ടില്ല. ഈ മറ്റേ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് മാറി ബി ജെ പി നിന്ന് ആരാ വിളിച്ചത്? എന്തെങ്കിലും ഓഫർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഒരു ഓഫറും തന്നിട്ടില്ല. അത് വിളിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ പോയി ഡിസ്കസ് ചെയ്തപ്പോൾ നല്ല കാര്യങ്ങളാണ് തീരുമാനമായി. ഇതുവരെ ശരിക്കും പറഞ്ഞ ഒരു ഉപാധിയും വെച്ചല്ല, അപ്പോൾ ഗോട്ട് ഒരു ഉപാധിയും വെച്ചിട്ടില്ല. ഇനി വല്ലതും പാർട്ടിയിൽ കയറി ഇവിടെ പ്രവർത്തനം കണ്ട നന്നാവുകയാൽ കൊടുക്കുമായിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. മെമ്പർഷിപ്പ് എന്നെടുക്കാം? ഇന്നെടുക്കും, ഇന്ന് വൈകുന്നേരം 5 മണിക്ക്.